वेलकम बैक टू आवर चैनल चिमनी व्लॉग। ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലൊക്കേഷൻ ഫൺ എന്നുള്ള കേട്ടോ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്। നമ്മുടെ ലൊക്കേഷനിൽ വിനോദേട്ടൻ, അതായത് നമ്മളെ മേക്കപ്പ് ചെയ്യുന്ന വിനോദേട്ടൻ മാജിക് ചെയ്യുന്നുണ്ട്। അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ലൊക്കേഷനിൽ അറിഞ്ഞത്। ചുമ്മാ ഫണ്ണിന് വേണ്ടിയിട്ട് പുള്ളിങ്ങനെ ചെയ്യുന്നു മാജിക്ക്। അപ്പോൾ ഞങ്ങളെല്ലാം സർപ്രൈസ് ആയിപ്പോയി, കാരണം ഒരു രീതിയിലും പ്രൊഫഷണലി ചെയ്യുന്നവർക്കൊക്കെ ഓക്കെ പിടിക്കപ്പെടാതെയൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എങ്ങനെ അതിങ്ങനെ ഓക്കെ നമ്മളെല്ലാവരും മനസ്സിലാകാത്ത രീതിയിൽ ചെയ്തു എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക്। അപ്പോൾ കുറേ പേർ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ടീംസ് തന്നെ എല്ലാവരും ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്। അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എന്തായാലും നെക്സ്റ്റ് സ്കെഡ്യൂൾ വരുമ്പോൾ വെറൈറ്റി കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരണമെന്ന്। അപ്പോൾ എടുത്ത് പറഞ്ഞു ഇന്ന് മൂന്ന് മാജിക്ക് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്। അപ്പോൾ ഞാൻ പോയി വിനോദേനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് മൂന്ന് മാജിക്ക് കാണാം। ആ കൂടെ തന്നെ അന്ന് ഹിറ്റായി, അതായത് ഫസ്റ്റ് ടൈം ഞങ്ങളെ ലൊക്കേഷനിൽ കാണിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു മാജിക്ക് ഉണ്ട്, ക്ലോത്ത് വെച്ചിട്ടുള്ളത്। അപ്പം അതും കൂടി കാണിക്കാൻ ഇന്ന് പറയണം। സോ എല്ലാവരും വെയിറ്റ് ചെയ്യുക വിനോദേട്ടൻ്റെ ആ ഒരു മാജിക്ക് കാണാൻ വേണ്ടിയിട്ട്। ഫസ്റ്റ് മാജിക്ക് എത്ര മാജിക്ക് ഉപ്പിണ്ടോ ഈ മാജിക്ക് നമുക്ക് ഒന്നും കൂടെ റീവൈൻഡ് അടിച്ച് കാണണം। അപ്പുറത്തെ കയ്യിലേക്ക് എങ്ങനെയാക്കി? ഒരു മാജിക്ക് കഴിഞ്ഞോ? തുണിയാണെങ്കിൽ നിങ്ങൾ സംശയിക്കും, അവിടെ ചുരുട്ടി വെച്ചിരുന്നത് അതുകൊണ്ടാണ് ഉപ്പിൽ കാണിക്കുന്നത്, അതാ സംശയിക്കില്ലല്ലോ, കൃത്യം എത്രയും ഉപ്പ് പെട്ടെന്ന് ഒരു കയ്യിലോട്ട് മാറ്റാൻ പറ്റില്ലല്ലോ, ഇതാണ് സംഭവം। ഇനി അടുത്തത് ഉപ്പില്ല, ഓക്കേ നെക്സ്റ്റ് കോയിൻ വെച്ചിട്ട് ആൾക്കാർ കൂടി തുടങ്ങിയിരിക്കുന്നു। ചില്ലറ പൈസ ഒന്നും കിട്ടണല്ലോ ഏട്ടാ, അതെന്താ കോയിനാ? കാട്ട് കാട്ട്, ഞങ്ങൾ ആരാധകരെ കാട്ടണം, ഇല്ല ഞങ്ങൾ സംശയിക്കും। അപ്പുറത്തെ കൈയോടെ രണ്ട് കൈന്ന് നിർത്തണം പുറത്തുവാണെങ്കിൽ। ഇനി നമ്മുടെ മറ്റേത്
മറ്റേ മാജിക്ക് എപ്പോഴും കാണിക്കുന്ന മാജിക്ക് അതിന്റെ ക്ലോത്ത് അവിടെ എടുക്കണം. എപ്പോഴും ലൊക്കേഷനിൽ ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട് കേട്ടോ. ഇവിടെ ഓൾറെഡി എല്ലാരും കാണിച്ച് എല്ലാരും ഇട്ട് കഴിഞ്ഞു, പക്ഷെ ഭയങ്കര സ്പെഷ്യൽ ആണ്, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ ഇപ്പോഴും ലൊക്കേഷനിൽ എല്ലാരും തപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ മാജിക്കും കൂടി നമുക്ക് കാണാം. സംശയമുണ്ട്, ഈ കർച്ചീഫില് തൊളയുണ്ടോ, സൈഡില് ഹോൾ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. കാരണം സാധാരണ കർച്ചീഫ് ആണ്, അതുപോലെ തന്നെ ഇതും സാധാരണ ക്ലോത്ത് ആണ്, സിൽക്കിന്റെ ക്ലോത്ത്. നമ്മൾ ഇതുവരെ ഓറഞ്ചിലാണ് ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ നമ്മളതുകൊണ്ട് യെല്ലോ. എല്ലാ വീഡിയോസ് ഇവിടെ എടുത്തത് ഓറഞ്ചിലാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി വീഡിയോയിൽ യെല്ലോ എടുത്തു. യെസ്, മാറ്റിയിരുന്നു, മാറ്റി പിടിച്ചാണ്. അപ്പൊ നമ്മള് സെയിം സംഭവം ചെയ്യാണ്, കച്ചിപ്പ് സൈഡിലേക്ക് വെച്ചത്. ഇവിടെ ഹോൾ ഉണ്ടാക്കി എന്നിട്ട് ഈ സാധനം സെയിം സാധനം. എനിക്ക് നാല് മാജിക് കാണിച്ചു തന്നു. ഇതെങ്ങനെയാണ് വിനോദേട്ടൻ പഠിച്ചേ? ഇത് വെറുതെ ചാനലിൽ വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ മുതുകാട് സാറിന്റെ ഷോസ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന് സാറിന്റെ കൂടെ പോവായിരുന്നു. അങ്ങനെ അത് കണ്ടു, പിന്നെ കുറെ കാര്യങ്ങൾ പുള്ളിയുടെ ചോദിച്ചു, അങ്ങനെ മനസ്സിലാക്കി. ഭയങ്കര ക്രേസ് ആണ് കേട്ടോ വിനോദേട്ടൻ, ഇനിയും കുറെയുണ്ട്. നമുക്ക് അത് ഇനി ഒരു അവസരത്തിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ മിസ്സസ് ഹിറ്റ്ലർ ടീംസ് വരുന്നതായിരിക്കും. വിനോദേട്ടന്റെ മേക്കപ്പ് അല്ലാതെ വേറെ കഴിവുകൾ ഞങ്ങൾ പുറത്തെടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും ഇന്നിപ്പോ ചോദിച്ചു, പെട്ടെന്ന് എനിക്കൊരു നാല് മാജിക് കാണിച്ചു തന്നു. താങ്ക് യു ചേട്ടാ. ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. വിനോദേട്ടനെ പോലെ സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ പോവാണ്. പോയി Mm-hmm.